ഗുഡ് മോർണിംഗ് പ്രദീപ് സർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ യു എസ് വിപണിയെ സംബന്ധിച്ച് കനത്ത ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഓഗസ്റ്റ് 5-നായിരുന്നു ഇത്തരത്തിലൊരു ഗ്ലോബൽ മാർക്കറ്റ്സിലൊക്കെ തന്നെ ഒരു സെൽ ഓഫ് കാണാൻ സാധിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് കഴിഞ്ഞൊരു സെഷനിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടിവിലേക്ക് സൂചികകൾ, അമേരിക്കൻ സൂചികകൾ വഴിമാറിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുള്ള എക്കണോമിക് ഡാറ്റ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യു എസ് വിപണിയെ സംബന്ധിച്ച് സാറിന് മുന്നോട്ടേക്കുള്ളൊരു എക്സ്പെക്ടേഷൻസ് എന്താണ്? അമേരിക്കൻ വിപണിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, ഓഗസ്റ്റ് 5-ാം തീയതി ആയിരുന്നു അവസാനത്തെ മേജർ ബോട്ടം. അതിനുശേഷം കഴിഞ്ഞ 25 ദിവസമായിട്ട് നമുക്ക് അമേരിക്കൻ വിപണിയിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങോ കറക്ഷനോ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പ്രേക്ഷകരെയും ഇൻവെസ്റ്റേഴ്സും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം വാർത്തകൾ, അതായത് ഇക്കണോമിക് ഡേറ്റ എക്സ്പെക്ടേഷൻ ഒത്തുചേർന്ന് വന്നിട്ടില്ല, അതൊക്കെ നമ്മൾ ഇഗ്നോറാണ് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഡൌ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ, ഇതിന്റെ ഡൌ ജോൺസ് ഇൻഡെക്സിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 40,000 പോയിന്റിലാണ് കാണുന്നത്. ആൻഡ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന അറൌണ്ട് 40,800 പോയിന്റ്സിനടുത്ത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 500 മുതൽ 800 പോയിന്റിന്റെ കറക്ഷൻ വരെ ഡൌ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു കറക്ഷൻ നടന്നാൽ പോലും ഡൌ ജോൺസ് ഇൻഡെക്സിന്റെ ബുള്ളിഷ് അണ്ടർടോണിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അതേസമയം നമ്മൾ ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും, നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഓൾറെഡി കഴിഞ്ഞ 5-8 സെഷൻസ് ആയിട്ട് ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുകയായിരുന്നു. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കുറച്ചും കൂടെ ശക്തം ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 18,400 പോയിന്റ് ആയിരിക്കണം. കമോഡിറ്റി മാർക്കറ്റ്സിൽ ക്രൂഡ് വിലയും ഒരു ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു സെഷനിൽ ഓൾമോസ്റ്റ് ഒരു 5% ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബ്രെൻഡ് ക്രൂഡിനെ സംബന്ധിച്ച് ബാരലിന് $74 എന്നുള്ള റേഞ്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ WTIയും $70 താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്നു. ക്രൂഡിനെ സംബന്ധിച്ച് ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, ക്രൂഡിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ നമുക്ക് നൽകിയത് ഓഗസ്റ്റ് 5-ാം തീയതി ആയിരുന്നു. അത് $69.87. ആൻഡ് ഇന്നലെ കനത്തൊരു സെൽ ഓഫ് ആയിരുന്നു നമുക്ക് ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിച്ചത്. സോ നമ്മളിപ്പോ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ $69 സപ്പോർട്ട് ഏരിയ ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ക്രൂഡിന്റെ കേസിൽ വലിയൊരു സെൽ ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ക്രൂഡിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. നമ്മൾ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. സ്വർണത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടാണ് നിലവിൽ ഡെറിവേറ്റീവ്സിൽ തുടരുന്നത്. ട്രൈ ഔൺസിന് 2,495 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് 20-ാം തീയതി ആയിരുന്നു അതിന്റെ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. $2,570 സ്വർണത്തിന്റെ ഓൾ ടൈം ഹൈ. അതിനുശേഷം പിന്നീടുള്ള 5-8 ട്രേഡിംഗ് സെഷൻസിൽ അതേ ലെവലിൽ കൺസോൾഡേഷൻ നടത്തി വരികയായിരുന്നു. ബട്ട് ഇന്നലത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും സ്വർണത്തിന്റെ കേസിൽ ഒരു അല്പം സെല്ലിംഗ് പ്രഷർ, പ്രോഫിറ്റ് ടേക്കിംഗ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $2,495 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്വർണത്തിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം സ്വർണത്തിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി കഴിഞ്ഞ ദിവസം 25,279.85 എന്നുള്ള റേഞ്ചിൽ ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ത്രൂ ഔട്ട് ഇൻട്രാഡേയിൽ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് നിഫ്റ്റി തുടർന്നിട്ടുണ്ടായിരുന്നത്. 25,313 എന്നൊരു റേഞ്ചിൽ ഓപ്പണിംഗ് നൽകിയതിന് ശേഷം 25,321 എന്നുള്ളൊരു ഇൻട്രാഡേ ഹൈ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഒരു ഇടിവിലേക്ക് പോവുകയായിരുന്നു. എങ്കിലും അവസാന നിമിഷത്തിൽ, അവസാന മണിക്കൂറുകളിൽ ഒരു തിരിച്ചുവരവ് ശ്രമിച്ചെങ്കിലും പിന്നീട് ഫ്ലാറ്റ് നോട്ടിൽ വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റിയിൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50 അണ്ടർടോൺ അഗൈൻ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഞാൻ നേരത്തെ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിനെ കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ നമ്മൾ നിഫ്റ്റി 50 കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഓഗസ്റ്റ് 5-ാം തീയതി നമുക്ക് നൽകിയ ഒരു മന്ത്ലി ലോയിന് ശേഷം ആ ഒരു ലോ ലെവൽ നമുക്ക് കാണാൻ സാധിക്കും 23,893 പോയിന്റിലാണ്.
അതിനുശേഷം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നിഫ്റ്റി ഫിഫ്റ്റിയിൽ നടന്നിട്ടില്ല. സോ ദേർസ് എ ഹൈ ചാൻസ് ദാറ്റ് നിഫ്റ്റി ഫിഫ്റ്റി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടും. ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 25,200 പോയിന്റിലായിരിക്കണം. 25,200 പോയിന്റ്സിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഒരു ഷോർട്ട് ടേമിൽ നമ്മൾ ഒരു 300-400 പോയിന്റിന്റെ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. നിഫ്റ്റി ബാങ്കിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ അവസാന മണിക്കൂറുകളിലാണ് ഒരു റിക്കവറി നമുക്ക് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ കാണാൻ സാധിച്ചത്. 250 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 51,689 എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്തു. കഴിഞ്ഞ ഒരു ഇൻട്രാഡേ സെഷനിൽ 51,750 എന്നുള്ള ഒരു ഇൻട്രാഡേ ഹൈലേക്ക് ഉയരാൻ വേണ്ടി നിഫ്റ്റി ബാങ്ക് സൂചിക്ക് സാധിച്ചിട്ടുണ്ട്. തുടക്ക വ്യാപാരത്തിലൊക്കെ തന്നെ ഒരു നെഗറ്റീവ് നോട്ടിലായിരുന്നു നിഫ്റ്റി ബാങ്ക് സൂചിക മുന്നോട്ട് പോയിരുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ICICI ബാങ്ക്, HDFC ബാങ്ക് പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് ഒരു പിന്തുണ നിഫ്റ്റി ബാങ്ക് സൂചിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്ക് സൂചിയിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സി, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നേരിട്ടുകൊണ്ടിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ 51,600 പോയിന്റ് ആയിരുന്നു. ഇന്നലെ ഒത്തിരി ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം നമുക്ക് ആദ്യമായിട്ട് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിൽ കാണാൻ നിഫ്റ്റി ബാങ്ക് ക്ലോസിംഗ് നടത്തുന്നത് കാണാൻ സാധിച്ചു. സോ അണ്ടർടോൺ, ഷോർട്ട് ടേം അണ്ടർടോൺ ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും നിഫ്റ്റി ഫിഫ്റ്റി ഓവറോൾ മാർക്കറ്റിൽ ഇന്നൊരു വീക്ക്നെസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ആ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 51,390 പോയിന്റ് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ ഫേസ് കഴിയുമ്പോഴേക്കും നമുക്ക് നിഫ്റ്റി ബാങ്കിംഗ് സെക്ടറിൽ ഒരു വലിയ മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 1 വീക്ക് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 10% ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് വെൽപ്സ് ആൻഡ് ലിവിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ സെഷനിലും ഒരു ഇടിവോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. 187 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? പ്രിയ പറഞ്ഞത് വളരെ ശരിയാണ്. വെൽസ്പൺ ലിവിംഗിന്റെ കേസിൽ കഴിഞ്ഞ 5-8 സെഷൻസ് ആയിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് വെൽസ്പൺ ലിവിംഗിന്റെ അണ്ടർ ടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 5-8 സെഷനിൽ കണ്ട ഒരു സെല്ലിംഗ് ഇസ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമുക്ക് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ശ്രദ്ധിച്ചിരിക്കാം. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 180 മുതൽ 185 രൂപയ്ക്ക് ഇടയ്ക്കായിരിക്കും. സോ പുട്ട് ദിസ് ഓൺ വാച്ച് ലിസ്റ്റ്. അത്തരത്തിൽ മറ്റൊരു സ്റ്റോക്ക് APL അപ്പോളോ ട്യൂബ്സ് തന്നെയാണ്. APL അപ്പോളോ ട്യൂബ്സും കഴിഞ്ഞൊരു സെഷനിൽ ഒരു നഷ്ടത്തിൽ അര ശതമാനത്തിനടുത്ത് നഷ്ടത്തിൽ 1,429 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കമ്പനിയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ടും കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടില്ല. APL അപ്പോളോ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? APL അപ്പോളോ ട്യൂബ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഓഗസ്റ്റ് 20-ാം തീയതി നമുക്കൊരു മേജർ ലോ കാണാൻ സാധിച്ച 1,340 രൂപയിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു നല്ലൊരു ബയ്യിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ സ്റ്റോക്കിൽ ബുള്ളിഷ് ട്രിഗറായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 1,480 രൂപയായിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1,530 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ തന്നെ നല്ലൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത്തരത്തിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ട മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് CESC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ്. കഴിഞ്ഞൊരു മാസമായിട്ട് 15% മുന്നേറ്റം രേഖപ്പെടുത്തിയെങ്കിൽ പോലും കഴിഞ്ഞൊരു 1 വീക്കിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് 4% ഒരു ഇടിവാണ് നമുക്ക് സ്റ്റോക്കിൽ കാണുന്നത്. CESC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? APL അപ്പോളോ ട്യൂബിനെ അപേക്ഷിച്ച് CESC അണ്ടർ ടോൺ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ വളരെ ബുള്ളിഷ്, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന നമ്മളൊരു സ്മോൾ നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രം. നമ്മൾ ഈ കമ്പനിയുടെ അഗെയിൻ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും 190-192 റേഞ്ചിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ഇതിന്റെ ഒരു മൈനർ റെസിസ്റ്റൻസ് ഇപ്പൊ എനിക്ക് കാണാൻ സാധിക്കുന്നത് 203 രൂപയില. 203-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 212. 212-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സ്റ്റോക്കിൽ നമുക്കൊരു 15-20 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം.
പ്രേക്ഷകരുടെ ക്വറീസിലേക്ക് കടക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് ക്രോണോക്സ് ലാബ് സയൻസുമായി ബന്ധപ്പെട്ട വ്യൂ കൂടി ചോദിക്കുകയാണ്. ഈ റീസെന്റ് ആണ് ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞൊരു സെഷനിൽ 2.5% ഒരു ഇടിവോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് വ്യാപാരം അവസാനിപ്പിച്ചത്. ക്രോണോക്സ് ലാബ് സയൻസസ് പ്രിയ പറഞ്ഞ വളരെ ശരിയാ. കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് 14 വരെ വലിയൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടു. ബട്ട് ഓഗസ്റ്റ് 14 ശേഷം ഈ സ്റ്റോക്കിൽ വലിയൊരു കുതിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 4 നേരിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗിനെ തുടർന്ന് നമുക്കൊരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നമുക്ക് 165-170 റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് ലെവൽ 180, അതിനുശേഷം 190. യെസ്, പ്രേക്ഷകരുടെ ക്വരീസ് അഡ്രസ് ചെയ്യേണ്ട സമയമായിട്ടാണ്. ആദ്യത്തെ പ്രേക്ഷകൻ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IREDA ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1.5% നേട്ടത്തിൽ 239 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ IREDA നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത് July 15 ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 1.5 മാസമായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷനെ കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 225 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ബയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 245 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 265, 280, 300. മറ്റൊരു പ്രേക്ഷകൻ ജിൻഡാൽ സോയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. 4% ഒരു നേട്ടത്തിൽ 714 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. ജിൻഡാൽ സോ പൈപ്സ് കഴിഞ്ഞ 3 ആയിട്ട് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അണ്ടർ ടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഇറ്റ്സ് അറ്റ് ആൻ ഓൾ ടൈം ഹൈ. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു വീക്ക്നെസ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ CDSL വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 6% നേട്ടത്തിൽ 1421 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. CDSL അണ്ടർ ടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്ക് കഴിഞ്ഞ 6 നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ 1480 രൂപയിലാണ് കാണുന്നത്. ആ ഒരു ബുള്ളിഷ് ട്രിഗറിന്റെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1640 ആയിരിക്കും. KEC ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 928 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. KEC ഇന്റർനാഷണൽ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം മറക്കരുത്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ജൂൺ മാസത്തിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റിയും ഒരു സൈഡ് വേസ് പാറ്റേണോ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷനിൽ വീണ്ടും ഈ സ്റ്റോക്ക് ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ ലെവൽ 960-975 ആ ഒരു റേഞ്ചിലോട്ട് എത്തിയിട്ടുണ്ട്. മൈ പേഴ്സണൽ അഡ്വൈസ് കറന്റ് ലെവൽസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങാം. 920 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട വ്യൂവും ചോദിച്ചിട്ടുണ്ട്. ഫെഡ് ബാങ്കിനെ സംബന്ധിച്ച് 1.5% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. ഫെഡറൽ ബാങ്ക് കഴിഞ്ഞ സെഷനിൽ ഫ്ലാറ്റ് നോട്ടിൽ 194 രൂപ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. സോ ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ ഏപ്രിൽ മാസത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് 110-135 ഈ റേഞ്ചിൽ ഈ സ്റ്റോക്ക് കൺസോൾട്ടേഷൻ നടത്തിക്കൊണ്ടുവരുന്നു. കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നേരിയ തോതിൽ ഒരു ബയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റോക്ക് 125-130 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ ലഭിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ 15-25 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫെഡറൽ ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും
ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ്. അണ്ടർ ടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 189 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ പുതിയൊരു ബയ്യിങ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ 200 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഒരു പ്രേക്ഷകൻ യുണൈറ്റഡ് സ്പിരിറ്റ്സിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ ഒരു ഇടിവിൽ 1478 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ അണ്ടർ ടോൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു യുനോ വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ 1457 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ എം ആർ പി എല്ലുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ ഫ്ലാറ്റ് നോട്ടിൽ 203 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എം ആർ പി എല്ലിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ്വേസ് ആയിട്ടാണ് കാണുന്നത്. ഇൻഫാക്ട് കഴിഞ്ഞ 4-5 മാസങ്ങളായിട്ട് ഇതൊരു കൺസോളിഡേഷൻ സൈഡ്വേസ് മോഡിലോട്ട് പോയിട്ടുണ്ട്. കൈവശം നമുക്ക് ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ 195 രൂപയിൽ ഒരു സ്റ്റോപ്പ് സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന് 225 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. എയ്റോഫ്ലെക്സ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 1% ഒരു നേട്ടത്തിൽ 178 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. എയ്റോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് ലിസ്റ്റ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു വർഷം തികയുന്ന സമയമായത്. ആൻഡ് ലിസ്റ്റിംഗിന് ശേഷം ഈ സ്റ്റോക്ക് ബ്രോഡ്ലി ഒരു സൈഡ്വേസ് പാറ്റേണിലോട്ട് ട്രേഡിംഗ് നടത്തി വരുന്നത്. ദിസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു ബയ്യിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിന് 180 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടും ഉണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്ന 31 August ആയിരുന്നു 2023. ആ ഒരു ഓൾ ടൈം ഹൈ നിലനിൽക്കുന്നത് 196 രൂപയിലാണ്. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യപ്പെടും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒറിക്കോൺ എന്റർപ്രൈസസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 1% ഒരു ഇടിവിൽ 37 രൂപ എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒറിക്കോൺ എന്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനി ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു സൈഡ്വേസ് പാറ്റേൺ ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഒരുവിധം ഒരു ബയ്യിങ് ട്രിഗർ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഏറ്റവും നല്ലൊരു അഡ്വൈസ് നമുക്ക് നൽകാവുന്നത് ഈ സ്റ്റോക്കിലുള്ള ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യുക. ഒരു പ്രേക്ഷകൻ വരുൺ ബിവറേജസിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 1% നഷ്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. വരുൺ ബിവറേജസ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1480 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ ഈ ഷോർട്ട് ടേം വീക്ക്നെസ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 1610 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഒരു പ്രേക്ഷകൻ ആർ വി എൻ എല്ലിലെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 600 രൂപയിലാണ് ആർ വി എൻ എൽ ക്ലോസ് ചെയ്തത്. ആർ വി എൻ എൽ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഒരു കൺസോളിഡേഷൻ സൈഡ്വേസ് ഫേസിലോട്ട് മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 622 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. ഓൾറെഡി കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 579 രൂപയിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കാസ്ട്രോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 2% നേട്ടത്തിൽ 268 രൂപയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. കാസ്ട്രോൾ ഇന്ത്യ അണ്ടർ ടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ എനിക്ക് കാണാവുന്ന ഒരു 52-week ലോ 27 August ആയിരുന്നു. അത് 285 രൂപയിലായിരുന്നു നമുക്ക് കിട്ടിയത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 258 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇസാഫിലുള്ള ഒരു വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. ഇസാഫിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 0.5% നേട്ടത്തിൽ 50 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഇസാഫ് കഴിഞ്ഞ നവംബർ മാസത്തിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇസാഫ്.
അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇസാഫിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്കൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരു റിവേഴ്സൽ കാണണമെങ്കിൽ 51.50 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. ഒരു പ്രേക്ഷകൻ വിഗാർഡ് ഇൻഡസ്ട്രീസിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 2% നേട്ടത്തിൽ 464 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. വിഗാർഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി സ്റ്റോക്ക് കൈവശം ഉണ്ടെങ്കിൽ 438 രൂപയിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു ബയ്യിങ് ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 480 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. സീന എന്ന് പറഞ്ഞ പ്രേക്ഷക നോവ അഗ്രിടെക്കുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. നോവ അഗ്രിടെക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ നേട്ടത്തോടു കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വാങ്ങാമോ എന്നാണ് പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത്. നോവ അഗ്രിടെക്കിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഇറ്റ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഒരു സൈഡ്വേസ് മോഡിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ നിഫ്റ്റി 50 നമ്മൾ ഇന്ന് നേരത്തെ സംസാരിച്ചതുപോലെ ഇന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷനിലോട്ട് നിഫ്റ്റി 50 വഴിമാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സ്റ്റോക്സിൽ ഒരു കനത്ത സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ ഇന്നും ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ലെവൽ കാണാൻ സാധിക്കുന്നത് 65 രൂപ. സോ 65-68 ആ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണണമെങ്കിൽ 77 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. യെസ്, ഏതായാലും പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അവസാനമായിട്ട് ഒന്നിലധികം പ്രേക്ഷകർ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. സോ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് 199 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 212, അതിനെ തുടർന്ന് 218. യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. മാക്സിമം ക്വറീസ് പ്രേക്ഷകരെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ക്വറീസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് ഡിഫൻസ് സ്റ്റോക്കുകളൊക്കെ തന്നെ മാർക്കറ്റ് പ്ലസ് സ്ഥിരമായി കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം, ഡിഫൻസ് സ്റ്റോക്കുകളൊക്കെ നമ്മൾ സ്ഥിരമായി ഡിസ്കസ് ചെയ്യുന്നത് തന്നെയാണ്. ഏതായാലും ഇത്തരം സ്റ്റോക്കുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തി മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിൽ കാണാം. അതുവരേക്കും നന്ദി.